ഹലോ ആൾ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സിൽ നമ്മളോടൊപ്പം ഉള്ളത് നിഖിൽ ആണ്. നിഖിൽ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഓക്കെ നിഖിൽ, നിഖിലിന്റെ വീട് എവിടാണ്? എന്റെ വീട് പാലക്കാടാണ്. ഡിസ്ട്രിക്ട് പാലക്കാടാണ്. പാലക്കാടാണ്. അപ്പം ഏത് കോഴ്സാണ് അവോധയിൽ ചെയ്തിരുന്നത്? ഞാൻ അവോധയിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കോഴ്സായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഇപ്പം എന്താണ്, ഇന്റേൺഷിപ്പിലാണോ പ്ലേസ്മെന്റിലാണോ? അല്ല, ഞാന് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ജോബ് ആയിരുന്നു. ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ജോബ് ആയിരുന്നു, എൻട്രീസ് ഫുള്ളും ഡയറക്റ്റ് ജോബ് ആയിരുന്നു. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്തത് പുറത്തുനിന്നാണ്. പക്ഷെ എനിക്ക് രണ്ട് മൂന്ന് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഇപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനി? ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് എറണാകുളം പാലാരിവട്ടത്ത് വെഞ്ചറ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു ബ്രോക്കിംഗ് ഫേം ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കിംഗ് ഫേം ആണ്. ഓക്കെ ഓക്കെ. അപ്പം കമ്പനിയുടെ വർക്ക് എൻവയോൺമെന്റ് എങ്ങനെയുണ്ട്? കമ്പനി സപ്പോർട്ടീവ്? വർക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറൈസ് അല്ല, ലൈക് നോർമൽ. നമ്മള് കമ്പനി എന്ന് പറയുന്ന എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൺവേർട്ടബിൾ ആണ് നമ്മൾക്ക് ഇതിനനുസരിച്ചിട്ട്. ഓക്കെ ഓക്കെ. അപ്പം സ്റ്റോക്ക് മാർക്കറ്റ് അബോധയുടെ ക്ലാസ്സില് ബേസിക്സ് തൊട്ട് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ടോ? ബേസിക് തൊട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ട് ട്രേഡിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പഠിക്കുന്ന ആ ഒരു ടൈമിൽ എനിക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഏത് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ അവോധയിലെ ക്ലാസ്സിലെ ട്രേഡിംഗ്, സൈക്കോളജി ഒക്കെ പഠിച്ചായിരുന്നു? ശരിയാണ്. അപ്പം ഏത് സ്റ്റോക്ക് ബ്രോക്കർ ആണ് യൂസ് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ റീസെന്റ് യൂസ് ചെയ്യുന്നത് സെറോധയാണ്. സെറോധയാണ്, സെറോധയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ റീസെന്റ്ലി കൺവേർട്ട് ചെയ്ത് വെഞ്ചറോയ്ക്ക് ആക്കി. നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പം നിഖിൽ, അവോധയെ പറ്റി എങ്ങനെ അറിഞ്ഞു? അവോധയെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട് റെക്കമെന്റ് ചെയ്തായിരുന്നു. ഞാൻ നോർമലി പഠിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. റീസെന്റ്ലി ഇപ്പൊ ഞാൻ ഡിപ്ലോമ സെക്കൻഡ് ഇയർ ആയിരുന്നു പഠിച്ചോണ്ടിരുന്നത്. അപ്പോ ലൈക് പാർട്ട് ടൈം വഴി നോക്കാന്ന് വിചാരിച്ചിരുന്നാണ്. ബട്ട് ഒരു കോഴ്സ് എടുത്ത് ഒരു 1 to 2 months ഉള്ളിൽ തന്നെ പ്ലേസ്മെന്റ് ആയി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ക്ലാസസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസസ് ഒക്കെ എല്ലാം അടിപൊളിയാണ്. പിന്നെ എനിക്ക് ബേസിക്കലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജാപ്പ് സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു, സീരിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾക്ക് ഒരുപാട് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തരാൻ മാത്രമല്ലാതെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ആണെങ്കിലും ഞാൻ പൊതുവെ എനിക്ക് ആ പ്ലേസ്മെന്റ് കിട്ടുന്ന ആ ഒരു ഇതുവരെ ഞാൻ എല്ലാ സെഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. 4 or 5 times അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ജോബ് ഐഡി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ജോബ് ഐഡി എത്തിയപ്പോ എനിക്ക് ഒരു 4 or 5 ഓഫേഴ്സ് ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സെലക്ടീവ് ആയിട്ടുള്ളത് മാത്രം ഞാൻ എടുത്തത്. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ജാപ്പിൽ നിന്ന് കിട്ടിക്കാം. ശരിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അവോധയുടെ പ്ലേസ്മെന്റ്സ് എല്ലാം നല്ല രീതി അസിസ്റ്റ് ചെയ്തിരുന്നു? പ്ലേസ്മെന്റ് രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കാര്യം പറഞ്ഞ, അതായത് എങ്ങനെ ആയിരിക്കണം നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു, ഡെയിലി റിവിഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്റർവ്യൂയുടെ മോഡൽ എങ്ങനെയായിരുന്നു, എങ്ങനെ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. സോ ആസ് ഇറ്റ് കം ടു ജോബ്, ജോബ് ഇന്റർവ്യൂ, റിയൽ ജോബ് ഇന്റർവ്യൂ, ഇറ്റ് ഈസ് സോ ഹെൽപ്ഫുൾ. അപ്പം അവോധ ചൂസ് ചെയ്തിരിക്കുന്ന ന്യൂ കമേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? അവോധയില് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുന്നത് വെർത്ത് ആണോ? അബ്സൊല്യൂട്ടലി വെർത്ത് ആണ്. വെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാള് അവോധയിൽ വന്ന് പഠിച്ചതിന് ശേഷം ജോബ് അസിസ്റ്റൻസ് ആണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം അവർക്ക് കൂടി ആ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ നോർമലി ജോബിനായിരിക്കും കൂടുതലായിട്ട് അവര് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അത് അതിന് നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് വർത്തി ഫോർ ന്യൂ കമേഴ്സ്. ഓക്കെ ഓക്കെ. അപ്പം അവോധയുടെ ഫീ സ്ട്രക്ചർ 2800 എന്നത് സ്ട്രൈക്ക് ചെയ്തിരുന്നു കോഴ്സ് എടുത്ത ടൈമിൽ? ഞാൻ അതായത് 2800 നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കോഴ്സ് നോർമലി പുറത്തുനിന്ന് എടുക്കാൻ, നോർമലി നമ്മൾ കോഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പുറത്തെടുക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 to 50 thousand വരെ എന്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ ഫീസ് വരുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ പുറത്ത് മാർക്കറ്റിലാണെങ്കിൽ, ബട്ട് അവോധയിലാകുമ്പോൾ കുറച്ചുകൂടി കമ്മിയാണ്. ഓക്കെ, നമുക്ക് റീസണബിൾ റേറ്റിൽ കോഴ്സ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പം നിഖിൽ, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, എനിക്ക് SBI ക്യാപിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മോഡിറ്റീസ്.